കോഴിക്കോട് പേരാമ്പ്ര മീൻ മാർക്കറ്റിൽ ഇന്നലെ സി പി എം പ്രവർത്തകരും ലീഗ് പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടി വലിയ വാർത്തയായിരുന്നു ഇത് സംഘർഷത്തിൽ പങ്കെടുത്ത എല്ലാവരോടും ക്വാറന്റൈനിൽ പോകാനും ജില്ലാ ഭരണകൂടം നിർദ്ദേശിക്കുകയും ചെയ്തു അതിനനുസരിച്ച് പലരും ക്വാറന്റൈനിലേക്ക് പോയി കഴിയുകയും ചെയ്തു ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പുറത്തു വരുന്നു ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് സംഘർഷത്തെക്കുറിച്ച് സി പി ഐ പേരാമ്പ്ര വെസ്റ്റ് ലോക്കൽ സെക്രട്ടറിയും പേരാമ്പ്ര പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ വി പ്രമോദ് പറയുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഘർഷം പരിവാർ ഗ്രൂപ്പുകൾ വളരെ വലിയ തോതിൽ വ്യാപകമായ തോതിൽ പ്രചരിപ്പിക്കുന്നത് മൂന്നോ നാലോ വർഷം മുൻപ് മാർക്കറ്റിൽ ആർ എസ് എസ്കാർ വന്ന് കച്ചവടം നടത്തി പോയിട്ടില്ലേ ലീഗിൽ ചങ്കൂറ്റമുള്ള ഏതെങ്കിലും ഒരു തന്നെ അവരെ ആക്രമിക്കാൻ പോയി കൂടാതിരുന്നോ എന്താ പറ്റാത്തത് അതിനുള്ള ചങ്കൂറ്റമൊന്നും അവർക്കില്ല വി കെ പ്രമോദിൻ്റെ ഈ വാക്കുകളാണ് ഇപ്പോൾ ആർ എസ് എസ്കാർ വ്യാപകമായി പ്രചരിപ്പിക്കുന്നത് ഏതാനും നാളുകൾക്ക് വർഷങ്ങൾക്ക് മുൻപ് ആർ എസ് എസ്സുകാർ ലീഗിന് പ്രാതിനിധ്യമുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ശക്തി കേന്ദ്രമായിട്ടുള്ള ഈ മാർക്കറ്റിൽ മത്സ്യ കച്ചവടത്തിന് എത്തിയിരുന്നു അന്ന് ആർ എസ് എസ്സുകാരെ ലീഗ് തന്ത്രപൂർവ്വമാണ് നേരിട്ടത് കാരണം വില കുറച്ചുകൊണ്ടാണ് മത്സ്യത്തിന് വില വലിയ തോതിൽ കുറ ാണ് ലീഗുകാർ വിറ്റത് ആ വിലയ്ക്ക് വിൽക്കാൻ ആർ എസ് എസുകാർക്ക് ആയിട്ടില്ല അവരുടെ സാമ്പത്തിക ശേഷി കുറവായിരുന്നു അതുകൊണ്ട് അന്ന് ആർ എസ് എസ് കാര് അവിടെ നിന്ന് പോയതാണ് പിന്നീട് വന്നിട്ടേയില്ല പിന്നീട് രണ്ടാമത് ലീഗിന്റെ തട്ടകമായ പേരാമ്പ്ര മാർക്കറ്റിൽ മത്സ്യവില്പനയ്ക്ക് എത്തിന്നത് സി പി എം പ്രവർത്തകരാണ് അവരെയാണ് ലീഗ് ഇപ്പോൾ ആക്രമിച്ചിരിക്കുന്നത് അങ്ങനെ പഴയ പ്രമോദിന്റെ വാക്കുകൾ ഇപ്പോൾ ആർ എസ് എസുകാർ പുറത്തുവിടുന്നുണ്ട് വ്യാപകമായ രീതിയിലാണ് ഇതിന് ട്രോളുകളും ഇറങ്ങുന്നത് ബി ജി എം ഇടു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കമന്റ് ും വരുന്നുണ്ട് ഏതായാലും ഇപ്പോൾ പ്രമോദിൻ്റെ ഈ വാക്കുകളാണ് ആർ ഗ്രൂപ്പുകളിൽ വലിയ തോതിൽ പ്രചരിപ്പിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ